എന്റെ നവമിണ്ട് ആ ശ്രീദേവി അവളോട് അന്വേഷിച്ച സംശയമുള്ള എല്ലാവരോടും അന്വേഷിച്ചു. കൊന്നയാളിന്റെ ഉദ്ദേശം വ്യക്തമല്ല. കൊന്നവന്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. ആരുടെ ഉദ്ദേശം എന്നാ പറഞ്ഞേ? ഞാൻ അതൊന്നും പറയില്ല എന്റെ സർക്കിൾ ഇൻസ്പെക്ടറെ. സർക്കിൾ ആയിട്ടില്ല, സബ് ഇൻസ്പെക്ടറാണ്. ആയിക്കോട്ടെ, ചട്ടത് നമുക്ക് വേണ്ടപ്പെട്ട കുട്ടി. കൊന്നവനോ അതും നമുക്ക് വേണ്ടപ്പെട്ടവൻ. അവന് കൃത്രിമ കാല് വെച്ചു കൊടുത്തതും കട വെച്ചു കൊടുത്തതും ഒക്കെ ഞാനാ. അവൻ എന്തിനായിരിക്കും ഹേമയെ കൊന്നത്? അത് അവനോട് ചോദിച്ചാലേ അറിയൂ. ഞാനൊന്നും പറയില്ല എന്റെ എന്ത് ഇൻസ്പെക്ടർ പറഞ്ഞേ? ആ സബ് ഇൻസ്പെക്ടർ. ഞങ്ങൾക്കും സംശയം അവനെ തന്നെയാ. പണ്ട് ഇവന് ആ ഹേമയുടെ കൂടെ ഗുരുവായൂർക്കൊരു ട്രിപ്പ് അടിച്ചു, ഒരവിഹിത യാത്ര. പിന്നെ കേട്ടു മറ്റേ ടീച്ചറായിട്ട് പ്രേമാണെന്നോ ആ ടീച്ചർ ഇവനൊരു മിക്സി കൊടുത്തു എന്നോ മിക്സി അടിച്ചു എന്നോ. ഇവന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? അതൊക്കെ പോട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യും, അവനെയും ആ ചാവാത്ത ടീച്ചറെയും കൂടി ഒരു പിടിപിടിച്ച സംഗതിയൊക്കെ വിളിച്ചു തരും. വേണ്ടിയാണ് ദേവി ജോലി രാജിവെച്ചെന്ന എല്ലാരും പറയുന്നത്. ഞാനും കരുതി ദേവി എന്നെ വെറുത്തിട്ടുണ്ടാവുന്നു. കരയല്ലേ? ജോലി വേണ്ടെന്ന് വെച്ചു, അത് എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഇന്നലെ ഞാൻ വന്നു, അപ്പോഴും കട തുറന്നിട്ടില്ല. ഇന്നിപ്പോ കുമാരേട്ടൻ പറയാ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവെന്ന്. എന്താ കട തുറക്കാത്തത്? ഞാൻ പറഞ്ഞില്ലേ മനസ്സിൽ പലതും ആലോചിച്ച് പരിപ്പിച്ചു, ഒന്നിനൊരു താല്പര്യം ഇല്ലണ്ടായി. അതുകൊണ്ടാ കടയും കച്ചവടം ഒക്കെ. ഇപ്പൊ സന്തോഷായില്ലേ? ഒരു കാര്യം കൂടി അറിയണോ എനിക്ക്? ഈ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ടെന്ന് ദേവി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. സമാധാനായി. ഇനിയിപ്പോ ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, നീ എന്റെ കൂടെ ഉണ്ടല്ലോ. കണ്ണീര് കഴിയും, നിന്നെ പഠിപ്പിച്ചോ. അനാവശ്യം പറയരുത്. കണ്ണി കണ്ട പെൺകുട്ടികളെ വളച്ച് ഗർഭമുണ്ടാക്കി കൊന്ന് ചാക്കി കെട്ടി താത്തിയിട്ട് ചൂടാവുന്നോടാ പാട്ടി. കേറാ വണ്ടിയില്. ഈ മനുഷ്യൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല സർ. ഇവൻ ചെയ്യുന്നൊക്കെ നിന്നോട് പറഞ്ഞിട്ടാ. ദേ പെണ്ണാണ്, പെടക്കരുത്. നിന്നെയും കൂടെ പ്രതി ചേർത്ത് ശേഷിയെ കൊണ്ടുപോയി നാവ് പിടിച്ചെടുക്കും. കേറാ റാസ്കൾ.
നീയാണോടാ നാരായണൻകുട്ടി? അതെ സർ. നീയും ആ ഹേമയുമായിട്ട് എന്തായിരുന്നു ബന്ധം? ഒരു ബന്ധമില്ല സർ. നീയല്ലേടാ അവൾക്ക് ഗർഭമുണ്ടാക്കിയത്? അയ്യോ അല്ല സർ. അതിനല്ലേടാ നീ അവളെ കൊന്നത്? അറിയില്ല സർ. പിന്നെ ആരാണോ കൊന്നത്? എനിക്കൊന്നും അറിയില്ല സർ. അപ്പൊ കൊന്നത് നീയല്ല അല്ലേ? അല്ല സർ. അപ്പൊ ചാക്കി പൊതിഞ്ഞ് പുഴയെ കെട്ടി താത്തിയതോ? എനിക്കൊന്നും അറിയില്ല സർ. ഇത് എന്റെ കടയിലെ ചാക്കല്ലേ, സൂക്ഷിച്ചു നോക്കടാ. പറയടാ. അതെ സർ. നീ അറിയാതെ പിന്നെങ്ങനാടാ ഈ ചാക്കിനുള്ളിൽ ശവം വന്നത്? അത് ഞാൻ അറിയാതെ മറ്റാരെങ്കിലും. ഡാ വിടവാ. ആരടേ മറ്റാരെങ്കിലും? പറയടാ. പറയടാ ആരടാ അവൻ? അപ്പുട്ടി. അപ്പുട്ടി. ഇന്നലെ എന്താ ഇഷ്ടി അയക്കാഞ്ഞത്? യൂണിയൻകാര് സമ്മതിച്ചില്ല. എടോ യൂണിയൻകാരല്ലോ തന്റെ വീട്ടിന് ചെലവിന് കൊടുക്കുന്നത്. ഞാൻ മാസാ മാസം തനിക്ക് ആട്ടും കാട്ടൊന്നല്ലോ പറക്കി തരണേ, കാശല്ലേ? ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് ചെയ്യാം. ശരി മുരളി. ആ ആരായി വന്നിരിക്കണേ? എന്തപ്പ ഇവർക്ക് കുടിക്കാൻ കൊടുക്കുക? താൻ പോയി രണ്ട് കരിക്കെടുത്തു വച്ചല്ലേ. തന്റെ പേരെന്താ? അപ്പുക്കുട്ടൻ. ലാസർ മുതലാളിക്ക് അപ്പൂട്ടി എന്ന് പേരുള്ള ഒരു സഹായം ഉണ്ടോ? ഇതറിയാനാ ഇങ്ങോട്ട് വന്നത്. ഒരു സഹായി മാത്രമല്ല, അപ്പൂട്ടൻ, അപ്പി, അപ്പൻ, ഇങ്ങനെ 10-18 പേരുണ്ട് ഇവിടെ. ആ നാരായണൻകുട്ടിയുടെ കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന അപ്പൂട്ടുണ്ടല്ലോ. ഉണ്ടാവും ഉണ്ടാവും, അത് നാരായണൻകുട്ടിക്ക് അറിയാലോ. അവനോട് ചോദിച്ചാ പോരായിരുന്നു? അവൻ തന്നെയാ പറഞ്ഞത്. അത് ഏത് അപ്പൂട്ടിയനാവോ? ഞാൻ ഒരു കാര്യം ചെയ്യാം, എനിക്ക് അറിയാവുന്ന അപ്പൂട്ടിമാരൊക്കെ ഇന്ന് എന്നെ സ്റ്റേഷനിലേക്കാണ് കൊടുത്തയക്കാം. ആട്ടെ ഇതൊക്കെ പോട്ടെ. ആ വികലാംഗ കുട്ടിയെ ശിക്ഷിച്ചില്ലേ? കേസ് അന്വേഷണം നടക്കുന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ അറിയണ്ടേ? ചോദിച്ചോളൂ ചോദിച്ചോളൂ, മടിക്കണ്ട. എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യും. വേറൊന്നുമല്ല, പോലീസുകാരൻ എനിക്ക് വലിയ ഇഷ്ട. ശരി നമുക്ക് വീണ്ടും കാണാം. ഒന്നുകിൽ ഇയാൾ വെറൊരു ശുദ്ധന, അല്ലെങ്കിൽ ആറുകുട്ടി പോലീസുകാർ വല്ലാണ്ട് ഉപദ്രവിച്ചോ നാണക്കുട്ടി? പിന്നെ അവര് ഉപദ്രവിക്കാണ്ടിരിക്കോ? ഇതെന്തൊരു കഷ്ടം എന്റെ കുമാര, ഈ കുട്ടിയെ ഓരെന്തിനെ ഇങ്ങനെ ദ്രോഹിക്കണേ? കട്ടവനെ കണ്ടില്ലേ, കണ്ടവന്റെ മെക്കെട്ട് കയറുക, അതന്നെ. എന്തായാലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് നാണക്കുട്ടി. കുറ്റം ചെയ്തവരെ പിടിക്കുന്നത് വരെ കടകളൊന്നും തുറക്കണമെന്നാണ് നമ്മുടെ തീരുമാനം. പാർട്ടിയിൽ കടലാസ് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. നീ കുറ്റക്കാരനല്ല എന്ന് ഞങ്ങൾ കച്ചവടക്കാർക്ക് അറിയാം, നാട്ടുകാർക്കും അറിയാം. ഇങ്ങനെ എന്തെങ്കിലും ചില ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ അവര് കുറ്റം മുഴുവൻ നിന്റെ തലയിൽ കെട്ടിവെക്കുന്നുള്ളത് ഉറപ്പാ. കുമാരാ, കുമാരാ, അപ്പൂട്ടിയെ കണ്ടൂണ്. ആരെ? ആ തെക്കേത്തള മാധവൻ. ഇന്നലെ സിനിമ കഴിഞ്ഞു വരുമ്പോ കണ്ടൂന്ന്. എന്നിട്ട്? നാരായണൻകുട്ടിയെ അന്വേഷിച്ച് നടക്കണൂന്ന്. നീ എന്തിനാ സൈത്താന്റെ പേര് പോലീസിൽ പറയാൻ പോയത്? പിന്നെ പറയാതെ പറ്റൂ? അയാളല്ലേ അന്ന് എന്റെ കടയിൽ വന്ന് ചാക്കെടുത്തോണ്ട് പോയത്. എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഈ കവല വെച്ച് അവനൊന്നും ചെയ്യില്ലെന്ന് വെച്ചോ? പകലുപെട്ട് തോം പുറത്തിറങ്ങുകയില്ല. കുറച്ചു ദിവസം നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാ നല്ലത്. മുണ്ടും പിന്നും നോട്ടോ ഇല്ലാത്തനാ അവൻ വീട്ടിലൊക്കെ എങ്ങാനും കേറി ചെന്നാലോ? ഇയാൾ അതൊന്നും പറഞ്ഞ അവനെ പേടിപ്പിക്കാതെ. അതെ, ഇവര് പറയുന്ന പോലുള്ള പ്രശ്നമൊന്നും ഇല്ല. എന്നാലും ആളവനായതുകൊണ്ടാ, ഒന്ന് കരുതിയിരിക്കുക, അത്രേ ഉള്ളൂ. Ah
കൊതിച്ചു കൊതിച്ചിരിക്കായിരുന്നു ഞാൻ. അന്ന് അവർ ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ? ഇല്ല, ഞാൻ അവരോട് സത്യം തുറന്നു പറഞ്ഞു. ഞാൻ അറിഞ്ഞു. ഇന്ന് രാവിലെ പാറുമ്മ വന്നിരുന്നു. അപ്പൂട്ടി ഏത് നിമിഷവും വരും. വന്നാ പിന്നെ എനിക്ക് ദേവിയെ കാണാൻ പറ്റില്ലെങ്കിലോ? അതുകൊണ്ടാണ് വന്നത്, അവസാനമായിട്ടൊന്ന് കാണാൻ. അങ്ങനെയൊന്നും പറയരുത്. ശാപം കിട്ടിയവനാണ് ഞാൻ. എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം കണ്ണീരെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ദേവിക്കും എല്ലാ വിഷമങ്ങളും മാറും. മാറും. മാറണമെങ്കിൽ നീ എന്നെ മറക്കണം. നമുക്ക് നമുക്കവിടെ വെച്ച് പിരിയാം. ഇല്ല, നമ്മൾ പിരിയില്ല. കാലം കോഴിയല്ലേ കൂണത്, എല്ലാം തികഞ്ഞ് എന്റെ അമ്മയും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ?